സോറി മാഡം, നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡോക്ടർ, ഒരു വഴിയില്ലേ? നോ മാഡം. ഡോക്ടർ, എങ്ങനെയും സൂരജിനെ രക്ഷിച്ചേ പറ്റൂ. വേണ്ടത് പെട്ടെന്ന് തന്നെ ചെയ്യണം. സർ, ബോംബ് ആക്ടീവായി കഴിഞ്ഞു. ഇനി അതിനെ ഡീആക്ടിവേറ്റ് ചെയ്യാൻ കഴിയില്ല. ശരീരത്തിന്റെ ഉള്ളിലുള്ള ഊഷ്മാവിൽ, അതായത് ഇന്റേണൽ ടെമ്പറേച്ചറിൽ, ഈ ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള ബോംബിന്റെ കോട്ടിംഗ് പൊട്ടിവരാനുള്ള ടൈം, അതായത് 1 അവർ. സൂരജ് ഇത് കഴിച്ച സമയം വെച്ച് നോക്കുമ്പോൾ ഇനി 40 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. ഈ സമയത്തിനുള്ളിൽ സർജറി ഇത് പുറത്തെടുത്തൂടെ? അത് റിസ്ക്കാണ് മാഡം. പെട്ടെന്ന് സർജറി നടത്തിയാൽ ബോഡി ടെമ്പറേച്ചറിൽ മാറ്റം ഉണ്ടാവും, അപ്പോൾ ബ്ലാസ്റ്റിംഗ് സംഭവിക്കാം. ഓപ്പറേഷൻ വിജയിക്കാൻ 50-50 ചാൻസ് പോലും ഇല്ല. ഓപ്പറേഷനിടയിൽ ബ്ലാസ്റ്റിംഗ് നടന്നാൽ ഹോസ്പിറ്റൽ മാത്രമല്ല, ഈ ചുറ്റളവിൽ കിലോമീറ്ററുകളോളം ചാമ്പലാവും. ഇനി രണ്ടും കൽപ്പിച്ച് ഓപ്പറേഷൻ നടത്താൻ തീരുമാനിച്ചാൽ തന്നെ അതിനുവേണ്ട മെറ്റീരിയൽസ് ഒന്നും ഈ ഹോസ്പിറ്റലിലില്ല. മറ്റെവിടെ ഉള്ളതായിട്ട് അറിവുമില്ല. ദൂരെ മറ്റെവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ ട്രൈ ചെയ്യാന്ന് വെച്ചാൽ അതിനുള്ള ടൈം നമ്മുടെ കയ്യിലില്ല. മറ്റൊരു വഴിയും കാണുന്നില്ല മാഡം. 40 മിനിറ്റ് ആകുമ്പോ ബോംബ് ഉറപ്പായും ബ്ലാസ്റ്റ് ചെയ്യും. ബ്ലാസ്റ്റിംഗ് നടന്നാൽ ഈ പ്രദേശം മുഴുവൻ ചാമ്പലാവും. അത്രയ്ക്ക് വിനാശകാരിയാണ് ഈ ബോംബ്. ഡോണ്ട് വറി, ഒന്നും സംഭവിക്കില്ല. ഡോക്ടർ പ്ലീസ്. നമ്മുടെ കുഞ്ഞിനെ നമുക്ക് തിരിച്ചു കിട്ടിയില്ലടോ. മറ്റാർക്കും ഒരു അപകടവും പറ്റിയതുമില്ല. മന്ത്രിയും രക്ഷപ്പെട്ടു. തീവ്രവാദികളുടെ പ്ലാനും തകർത്തു. നമ്മൾ വിജയിച്ചു. ആ വിജയത്തില് എനിക്കൊരു കാരണക്കാരനാവാൻ പറ്റിയല്ലോ. ഇപ്പൊ സന്തോഷം എനിക്ക്. താൻ പറയാറില്ലേ, രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുക്കുന്നത് അഭിമാനമാണെന്ന്. ഇവിടെ എനിക്ക് ആ നിയോഗം. രാജ്യത്തിന് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറായി കഴിഞ്ഞു. ഇനി മിനിറ്റുകൾ മാത്രം ബാക്കി. ഞാനതിന് തയ്യാറായി കഴിഞ്ഞടോ. എന്റെ ഈ തോളിലായിരുന്നു എന്റെ കുടുംബം. ഞാനത് ഇറക്കി വയ്ക്കുക. ഇനി താൻ വേണോ അത് നോക്കാൻ? അല്ല, ഞാനെന്തിനടക്കെ പറയുന്നത്? എന്നെക്കാളും താൻ അവരെ സ്നേഹിക്കുന്നില്ലേ? താൻ ആ കടമ നന്നായിട്ട് നിർവഹിക്കും. അതുകൊണ്ട് എനിക്ക് സന്തോഷത്തോടെ പോവാം. മരിക്കുന്നത് ഞാൻ മാത്രമായിരിക്കണം. മറ്റൊരു ജീവൻ പോലും പൊലിയരുത്. അങ്ങനെ ഒരു സ്ഥലം എന്റെ മനസ്സിലുണ്ട്. പോകുന്നതിന് മുമ്പ് അമ്മ
അമ്മയും അച്ഛനെയും മക്കളെയും മറ്റെല്ലാരെയും ഒന്ന് കാണണമെന്നുണ്ട്. കണ്ടാ പിന്നെ അമ്മ എന്നെ വിടില്ല. അതുകൊണ്ട് ഞാൻ പോവാടോ. സൂര്യചേട്ടൻ അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് വിടൂ. ഞാനും ഉണ്ട് കൂടെ. എന്താ ഇത്? താൻ എന്ത് മണ്ടത്തരായി കാണിച്ചത്? ഇത് മണ്ടത്തരല്ല സൂര്യചേട്ട. അങ്ങനെ എന്റെ സൂര്യചേട്ടനെ എനിക്ക് തനിയെ വിടാൻ പറ്റുമോ? എന്നെ നമ്മൾ ഒന്നിച്ചായിരുന്നില്ല, മരണത്തിന് നമ്മൾ ഒന്നിച്ച് തന്നെ വേണം. സൂര്യചേട്ടൻ ഇങ്ങനെ ഒരവസ്ഥ വന്നതിന് ഞാൻ മാത്രമാ കാരണക്കാരി. മരിക്കേണ്ടത് ഞാനാ. ദീപ്തി, നമ്മുടെ മക്കൾ, അച്ഛൻ, അമ്മ, അവരെങ്കിലും താൻ ഓർക്കണമായിരുന്നു. അവരെ അനാഥരാക്കിയിട്ട് ഞാനിത് എങ്ങനെ സഹിക്കണോ? കാലം അവരെ സംരക്ഷിക്കും, ഒക്കെ വിധി പോലെ സംഭവിക്കും. സൂര്യചേട്ടനില്ലാത്ത ഒരു ലോകത്ത് എനിക്ക് സന്തോഷത്തോടെ കഴിയാൻ പറ്റും തോന്നുന്നുണ്ടോ? സൂര്യചേട്ടൻ നേടിത്തന്ന ഈ യൂണിഫോം ഇട്ട് എനിക്ക് നാടിനെ സംരക്ഷിക്കാൻ കഴിയും തോന്നുന്നുണ്ടോ? സൂര്യചേട്ടനില്ലാതെ ഈ ദീപ്തി ഉണ്ടോ? സൂര്യചേട്ടൻ മരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാനും മരിച്ചു. ജീവനല്ലേ സൂര്യചേട്ടൻ? അതുകൊണ്ട് ഞാനും കൂടെ വരിക. സാറ് പറഞ്ഞ സത്യമാണോ? എന്റെ മോൻ പറ, സത്യമാണോ?
പറയടാ മോന്. എന്റെ മോനെ എവിടേക്കും വിടില്ല, എന്റെ കുഞ്ഞിനെ എവിടേക്കും വിടില്ല അച്ഛൻ. നീ കേട്ട ഒന്നും സത്യമല്ല. നിങ്ങൾ പറയുന്ന ഒക്കെ നുണയാ. ദീപ്തിയുടെ കയ്യിലുണ്ടായിരുന്ന ബോംബ് ദീപ്തി പിഴിഞ്ഞു. സത്യമാണ് സർ. ജീവിക്കുന്നെങ്കിൽ ഞങ്ങൾ ഒന്നിച്ച്, മരിക്കുകയാണെങ്കിലും ഞങ്ങൾ ഒന്നിച്ച്. ബ്രില്യന്റ് ആയ ഒരു പോലീസ് ഓഫീസർ അവൾക്ക് മയക്ക് ഗുളിക എന്ന് പറഞ്ഞ് നൽകിയ ബോംബ് വിഴുങ്ങിയില്ല, നാവിന്റെ അടിയിൽ ഒളിപ്പിച്ചു വെച്ച് അവരെ കബളിപ്പിച്ചു. പക്ഷെ നിഷ്കളങ്കനായ പാവന്റെ സൂര്യചേട്ടൻ അത് വിഴുങ്ങി. അങ്ങനെ എന്റെ സൂര്യചേട്ടനെ മാത്രം മരണത്തിന് വിട്ടുകൊടുക്കാൻ പറ്റുമോ സർ? എന്ത് മണ്ടത്തനാണ് ദീപ്തിയെ കാണിച്ചത്? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ദീപ്തി മോളെ, മോളിപ്പോ പറഞ്ഞ കള്ളമാണെന്ന് അച്ഛനോട് പറ. പറ മോളെ, പറയടാ മോനെ, കള്ളമാണെന്ന് പറ. അച്ഛൻ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. സ്വയം നിയന്ത്രിക്കേണ്ട സമയം ഇത്. ഞങ്ങൾക്ക് പോയേ പറ്റൂ അച്ഛ. അച്ഛൻ ധൈര്യം കൈവിടരുത്. മോളെ, മോളെ, എടാ സുരേഷ്, നിന്റെ കള്ളക്കളിയും മടിയൊന്നും ഇനി വേണ്ട. ഇനി കുടുംബത്തിന്റെ ഉത്തരവാദിത്തം നിനക്ക. ഏട്ടാ, എന്റെ സ്ഥാനത്തിന് നീയാ. അമ്മയുടെ അച്ഛന്റെ മൂത്ത മോനിന് നീയാ. എനിക്ക് ഏട്ടന്റെ ഏട്ടത്തിയുടെ അനിയനായിട്ട് ജീവിച്ചാൽ മതി. അതിൽ പറയാൻ എനിക്കൊരു സന്തോഷം വേറെ ഇല്ല. എന്താണിത്? നീ തളർന്ന എല്ലാരും തളരും. നീ വേണം എല്ലാവർക്കും ധൈര്യം കൊടുക്കാൻ. മീനാക്ഷി ചെയ്തിട്ടുള്ളൂ തിരുത്താൻ എന്നും സൂര്യചേട്ടനും ദീപ്തി ഉണ്ടായിരുന്നു. മീനാക്ഷി ഇന്നും പഠിപ്പുര വീട്ടിലുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളാ. ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുണ്ട് മീനാക്ഷി നിങ്ങളെ രണ്ടുപേരെ. എന്നിട്ടും നിങ്ങൾ എന്നെ സ്വന്തം അനിയത്തെ പോലെ സ്നേഹിച്ച് തെറ്റ് തിരുത്തിച്ച് കൂടെ നിർത്തി. ഇനി നിന്റെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാനും തെറ്റ് തിരുത്താനും ഒന്നും ഈ ഏട്ടനുമായിട്ട് തീരില്ല. നീ ഇപ്പോഴും പറയും പോലെ നീയാ
ഇനി പടിപ്പുര വീട്ടിലെ മൂത്ത മരുമോള്. എല്ലാവരും നോക്കേണ്ടത് നീയും. ഇനിയെങ്കിലും നീ പക്വതയുടെ പെരുമാറാൻ പഠിക്കണം. നീ വെറും ഒരു പാവം, നിനക്കതിന് കഴിയും. ഈ വയസ്സുകാലത്ത് ഇങ്ങനെ ഒരു ദുർവിധി അനുഭവിക്കാനും മാത്രം എന്ത് തെറ്റാ ദൈവങ്ങളെ ഞാൻ ചെയ്തത്. എന്ത് പാവമാണ് എന്റെ അച്ഛൻ. ഈ തണലിൽ വളരാൻ കഴിഞ്ഞതിനുള്ള ഭാഗ്യം എനിക്ക് വേറെന്തുണ്ട്? മകളെ പോലെ കണ്ടു എന്നെ ദീപ്തി മോളെ എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ഇനി ആ വിളി കേൾക്കാൻ ഞങ്ങളില്ല അച്ഛ. വലിയ ഉത്തരവാദിത്വം നിങ്ങളെ രണ്ടുപേരെ ഏൽപ്പിച്ചിട്ടാ ഞങ്ങൾ പോകുന്നത്. പെട്ടെന്ന് വലുതാവും ഞങ്ങളുടെ മക്കള്. അവരെ രണ്ടുപേരെയും നന്നായി നോക്കണം. ഇളയമ്മ ഇളയച്ഛനുമായിട്ടല്ല, അവരുടെ സ്വന്തം അച്ഛനും അമ്മയായിട്ട് വേണം നിങ്ങൾ അവരെ സംരക്ഷിക്കാൻ. ധീരവിന്റെ ആഗ്രഹം പോലെ അവനെ നല്ലൊരു ഡോക്ടർ ആക്കണം. ഞാൻ ആഗ്രഹിച്ചതുപോലെ അവനൊരു ഐ പി എസ് ഓഫീസർ ആക്കണം. ഒരൊറ്റ വിഷമേ ഉള്ളൂ, ഈ അവസാന നിമിഷം ഞങ്ങളുടെ മക്കളെ ഒന്ന് കാണാൻ പറ്റിയില്ല. സൂരജിന്റെ അമ്മയൊന്നും അറിഞ്ഞിട്ടില്ല, അമ്മയെ അറിയിക്കണോ? തന്നെയായിരുന്നു കണ്ണില്ലേ ദൈവം തുണച്ചത്. തീവ്രവാദികൾ രണ്ടെണ്ണം തീർന്നു, രണ്ടെണ്ണത്തിന് പിടികൂടി. ഒരു പോറൽ പോലും ഏൽക്കാതെ ധ്യാനോട്ടിനെ നിങ്ങൾ രക്ഷിച്ചു. ആർക്കും ഒന്നും സംഭവിച്ചില്ല. ഈശ്വരൻ കാത്തു. പേടിച്ചു പോയി കേട്ടോ. കേരള പോലീസിനെ സമ്മതിച്ചിരിക്കുന്നു, പ്രത്യേകിച്ച് ദീപ്തി എടുത്തിയ സാബുറിക്കെ. എന്തേ, എന്തിനാ എല്ലാരും ഇങ്ങനെ സങ്കടപ്പെടുന്നേ? വിഷമിക്കണ്ടടാ, എല്ലാം നല്ല രീതിയിൽ അവസാനിച്ചില്ലേ? എന്തേ, എന്തുപറ്റി, എന്തിനാ കരയുന്നേ?
എന്ന് പറ. എന്നെ ജീവിതത്തിൽ ഓരോ പാഠങ്ങളും പഠിപ്പിച്ചത് അമ്മയാണ്. പക്ഷെ ഇത് മാത്രം അമ്മ പഠിപ്പിച്ചില്ല. ഒരു മകൻ അമ്മയെ വിട്ടു പോകേണ്ട ഒരു ഘട്ടം വന്ന് അതെങ്ങനെ സഹിക്കണമെന്ന് ഞാൻ അമ്മയെ വിട്ടു പോവാണ്. അമ്മേ വിട്ടുപോകാനോ? എങ്ങോട്ട് പോവേ? ഇനി എങ്ങോട്ടെങ്കിലും പോണമെങ്കിൽ തന്നെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പോയാ മതി. അമ്മ തടയരുത്. ഞാനും ദീപ്തിയും അമ്മയെ വിട്ടു പോവുക എന്നേക്കുമായി. എന്തുവാടായി പറയുന്നേ? എന്നേക്കുമായിട്ട് പോകാനോ? ഒരു ഊന്ന് വടി എന്ന പോലെ അച്ഛന്റെ അമ്മയുടെയും വയസ്സുകാലത്ത് കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിരുന്നു. എനിക്കിനി അതിന് കഴിയില്ല അമ്മ. ഞാൻ പോവാടാ. നീ പറയുന്നേ എന്തിനാകും? ഞാൻ നീ ഇങ്ങനത്തെ വാക്കുകളൊക്കെ പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കുന്നത്? അതിന് മാത്രം എന്താണ് ഇവിടെ ഉണ്ടായത്? പറയടി, പരിഭവം ഉണ്ടായിരുന്നല്ലോ. അമ്മ പറഞ്ഞ ഈ മോള് കേൾക്കില്ല എന്ന്. ഇപ്പോഴും ദീപ്തി അങ്ങനെ തന്നെ പറയുന്നതനുസരിക്കാത്ത ദീപ്തി. ഇന്നു എനിക്ക് അമ്മ പറയുന്നത് അനുസരിക്കാൻ കഴിയില്ല. എന്തുവാ ഇതൊക്കെ? എന്താ നിങ്ങൾക്കൊക്കെ പറ്റിയത്? കൃഷ്ണേട്ടാ, അവൻ ചതിച്ചമ്മേ. മെഗാ പരമ്പരകളുടെ പരമ്പരാഗത മതിൽക്കെട്ടുകൾ തകർത്ത് സമൂഹത്തിന്റെയും ദേശത്തിന്റെയും സുരക്ഷയും സംരക്ഷണവും ജീവിത ലക്ഷ്യമാക്കിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ കഥ. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ നന്മയ്ക്ക് വേണ്ടി തുനിഞ്ഞിറങ്ങിയാൽ അവിടെ മരിയാൻ മൂർച്ചയുള്ള വാളുമായിട്ട് എത്തും സർ. നിങ്ങളുടെ വർഗത്തിൽപ്പെട്ട ആരെങ്കിലും പരസ്പര പൂരകങ്ങളായ ദീപ്തിയുടെയും സൂരജിന്റെയും കഥ ഇനി രണ്ട് ദിവസങ്ങൾ കൂടി മാത്രം. സംഭവ ബഹുലമായ രംഗങ്ങൾ നിറഞ്ഞ് ഉദ്വേഗം നിറഞ്ഞു നിൽക്കുന്ന എപ്പിസോഡുകൾക്കായി കാത്തിരിക്കുക.